അതിപ്പോ ടോപ്പ് അപ്പ് ചെയ്തിട്ട് അച്ഛൻ പോക്കറ്റിൽ നിന്ന് 1000 രൂപ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ടോപ്പ് അപ്പ് ചെയ്തു പിടിച്ചു സൂയിസൈഡ് ചെയ്തു. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളൊരു മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തംബ്നെയിൽ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു 14 വയസ്സുകാരൻ ഡയമണ്ടിന് വേണ്ടി ആത്മഹത്യ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ കാര്യം അറിയുന്നത്. സോ ഇന്നലെ മെനിഞ്ഞാന്നാണോ നടന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്ന് നടന്നാലും ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കേസ് തന്നെയാണ്. സോ ആ ഒരു 14 വയസ്സുകാരൻ ഡയമണ്ടിന് വേണ്ടി ആത്മഹത്യ ചെയ്തെന്നാണ് നമ്മൾ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഡയമണ്ടിന് വേണ്ടി എന്തിനാണ് നമ്മൾ ആത്മഹത്യ ചെയ്തതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. സോ ഡയമണ്ടിന് വേണ്ടിയല്ല, ഡയമണ്ട് ടോപ്പ് ചെയ്തതിന് വേണ്ടി ആണ്. ടോപ്പ് ചെയ്തപ്പോൾ വീട്ടിൽ പിടിച്ചു, അതിനാണ് ആത്മഹത്യ ചെയ്തത്. ഈ പയ്യൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പുതിയ ഫിസ്റ്റ് വന്നപ്പോഴത്തേക്ക് നല്ല ഡയമണ്ട് കൊട്ടം നിറഞ്ഞിട്ടും 1000 രൂപ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ടോപ്പ് ചെയ്തു, ഫിസ്റ്റ് എടുത്തു. അപ്പോൾ ഇത് വീട്ടിൽ പിടിച്ചു. വീട്ടിൽ പിടിച്ചപ്പോഴത്തേക്ക് വഴക്ക് പറഞ്ഞെന്നാണ് തോന്നുന്നത്. വഴക്ക് പറയാതിരിക്കില്ലല്ലോ, വഴക്ക് പറഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ വഴക്ക് പറഞ്ഞത് ആ ഒരു ഡിപ്രഷനും ഇമോഷനും അതൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്തെന്നാണ്, തൂങ്ങി മരിച്ചെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ ഇത് 14 വയസ്സുവരെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നടക്കുന്നതെല്ലാം ചെറിയ ഒരു മെച്ചുറായിട്ട് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാത്ത കുട്ടികളാണ് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഈ പോക്കാണെങ്കിൽ നമുക്കൊരു ഡൗട്ടും വേണ്ട, എന്തായിരുന്നാലും ഫ്രീ ഫയർ ബാനാവും. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇപ്പം എന്തൊരു പോസ്റ്റ് ഇട്ടെന്നൊക്കെ പ്രണവ് ഐറ്റിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഫ്രീ ഫയർ എടുത്ത് പറഞ്ഞിട്ടില്ല ഫ്രീ ഫയർ ആണെന്ന്. അപ്പോൾ വെടിവെപ്പ് കണക്കത്തെ എല്ലാ ഗെയിമും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് കാര്യങ്ങളിലൊക്കെ ഫ്രീ ഫയർ ആണ് ഇപ്പം മെച്ചുറായിട്ട് നിൽക്കുന്നത്. മെച്ചുറായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കേസ് കാര്യങ്ങളൊക്കെ വരുന്നത് മൊത്തം ഫ്രീ ഫയറിൻ്റെ തലക്കെയാണ്. സോ പബ്ജിയൊക്കെ ഇപ്പോൾ മാറി നിൽക്കുന്നു, ഇപ്പോൾ ഫ്രീ ഫയർ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫാൽക്കൺ ക്രൂവിലെ മെമ്പേഴ്സ് അല്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളെ ഗിൽഡിലുള്ള 18 താഴെ എത്ര വയസ്സായിക്കോട്ടെ, 18 താഴെയാണ് നമ്മൾ പറയുന്നത്. 18 താഴെ 17-16 അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കാര്യങ്ങളൊക്കെ കാണും. എന്നാലും കുഴപ്പമില്ല, 18 താഴെയുള്ള ആൾക്കാർ നിങ്ങൾ ഓവറായിട്ട് ടോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുക. അഡ്മിൻസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിലുള്ള അനുവാദത്തോടെയൊക്കെ ആണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക. ഇവിടെ ഇവരത് ചെയ്തില്ല, ഇവർ ചെയ്യാത്തതുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. സോ നിങ്ങളെ ഗിൽഡിലുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഓവറായിട്ട് ടോപ്പ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒരു എന്താണ് വിശ്വാസക്കുറവുമില്ല, ഉറപ്പായിട്ടും നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യയിൽ ബാൻ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ചാനലിൽ അടുത്ത ഗെയിം പിടിക്കേണ്ടി വരും. എന്താണെന്നാൽ ചാനൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചാനലിൽ ഒരു 100K അടിക്കാതെ ഞാൻ വിട്ടുപോകില്ല. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ അടുത്തൊരു ഗെയിം കണ്ടുപിടിക്കും, അതിലോട്ട് ഞാൻ പോവും, അതിൻ്റെ വീഡിയോസ് ചെയ്യും. സോ ഇപ്പോഴുള്ള സപ്പോർട്ട് അപ്പോഴും എനിക്ക് വേണം. ചിലപ്പോൾ 1 മാസത്തിനകം കുറേ കേസ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ 2 മാസത്തിനകം തന്നെ ഫ്രീ ഫയർ ബാനാവും. യാതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനോ നിങ്ങളെ ഗിൽഡിലുള്ള മെമ്പേഴ്സാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അഡ്മിൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വയസ്സ് കുറഞ്ഞിട്ട് ടോപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോയെന്ന്, അവർക്ക് ടോപ്പ് മതി, അവർക്ക് ആൾക്കാരെ മുമ്പിൽ ഷോ കാണിക്കുക, അതൊക്കെ ഉള്ളു അവർക്ക്. അല്ലാതെ അവരെന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും അത് മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്ന എന്താണെന്ന്, നമ്മൾ ഈ ചെയ്യുന്ന ഒരു മോശണം കണക്കത്തെ ടൈപ്പ് ആണെന്നൊന്നും അവർക്ക് ചിന്തിക്കാനുള്ള കഴിവാണില്ല. പക്ഷെ നമുക്ക് അഡ്മിൻസ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ, ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.